നമസ്കാരം. 9-ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ കലാപഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെരുവിൽ നിന്നും പറന്നുയർന്നവർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ്സുകൾ എടുത്തത്. തെരുവിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ വരച്ച് പ്രശസ്തരായ ചില ചിത്രകാരന്മാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1921-2006 കാലഘട്ടത്തിൽ പശ്ചിമബംഗാളിൽ ജീവിച്ചിരുന്ന പ്രശസ്ത ചിത്രകാരനായിരുന്നു സോംനാഥ് ഹോർ. 1943 ബംഗാൾ ക്ഷാമവും 1946-47 കാലത്തെ തേബ്ഹായ് എന്ന കർഷക പ്രക്ഷോഭവും 20-ാം നൂറ്റാണ്ടിലെ രണ്ട് ഐതിഹാസിക സംഭവങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ അവിസ്മരണീയമായിരുന്നു. രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച ഒരു പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. 1915-1978 കാലഘട്ടത്തിൽ പശ്ചിമബംഗാളിൽ ജീവിച്ചിരുന്ന മറ്റൊരു ഇന്ത്യൻ കലാകാരനാണ് ചിത്തപ്രസാദ് ചൗരസ്യ. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ സജീവമായിരുന്ന ഇദ്ദേഹം 21-ാം നൂറ്റാണ്ടിലെ ശക്തനായ രാഷ്ട്രീയ കലാകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. ജലച്ചായം, ലിനോകട്ട് വുഡ്കട്ട് പ്രിൻറ്റിങ്ങുകളിലുമാണ് നിജങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആഖ്യാനങ്ങളിൽ സാധാരണക്കാരൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമായിരുന്നു നിറഞ്ഞു നിന്നത്. 1921-1993 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു ഹരേന്ദ്ര നാരായണ ദാസ് എന്ന ഹരേൻ ദാസ്. എൻഗ്രേവിംഗ്, എച്ചിങ്, ലിനോകട്ട്, വുഡ്കട്ട്, വുഡ് എൻഗ്രേവിംഗ്, ലിത്തോഗ്രാഫി എന്നീ മാധ്യമങ്ങളിലാണ് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. കൽക്കത്തയിലെ ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായും ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ ലെക്ചറായും ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ രചനകളിൽ അധികവും കർഷകരും അധ്വാനിക്കുന്നവരുമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾക്ക് അത്തരം ചിത്രങ്ങൾ വരച്ച് നോക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.